ഇത് ഡയറിയിൽ മേടിച്ച നല്ല പശുമ്പാലാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടില്ലേ പശുമ്പാല് കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത്, കടയിൽ ഈ പാൽ സെൻ്ററിന്ന് മേടിക്കുന്നത്. ആ പാലാണ് ഇത്. പാക്കറ്റ് പാലാണെങ്കിലും മേടിച്ചോ, ഏത് പാലാണെങ്കിലും മേടിച്ചോ, പാലും കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതേ കണ്ടോ, ഇത് ഈ പശുവിൻ്റെ ഇവിടെ നിന്നാണ് ഈ പാലെടുക്കണത് കേട്ടാ. ഇത് മിൽമേൻ്റെ നല്ല നെയ്യാണ്, മിൽമേൻ്റെ നല്ല നെയ്യ്. ഇത് ഇന്നത്തേക്ക് ഇങ്ങനെ ഒഴിക്കണം. നിങ്ങൾ പായസം കുടിച്ചിട്ടില്ലേ? ഇത് വെറും അടയൊന്നല്ല, ഇത് പാലട പ്രഭുതനാണ്, പ്രഥമൻ പാലട പ്രഥമൻ. ഇത് പാലട പ്രഥമനാണ്, പാലട പ്രഥമൻ, പാലട പ്രഭുതൻ. പറയാൻ കിട്ടണല്ല പാലട പൈസ. ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താന്ന് മനസ്സിലായില്ലേ? ഇതെന്തിട്ടാന്നറിയാമോ? പാലും കൊണ്ട് ഉണ്ടാക്കണ അട, പാലട, മിൽമേൻ്റെ നെയ്യ് വെച്ചിട്ടുള്ള പായസം. പാലട എന്ന് വെച്ചാൽ പാലട, നല്ല പാലട ആയിരിക്കും കേട്ടോ. നിങ്ങൾ ഇത് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോ. കമൻറ്റും ലൈക്കും ചെയ്യാൻ മറന്നു പോകരുത്. മറന്നുപോയായിരിക്കും ഈ പായസം തരില്ല. ഈ പായസം വേണ്ടവർ പോയി സബ്സ്ക്രൈബ് ചെയ്യും, അല്ലെങ്കിൽ തരില്ല. പശുവിൻ്റെ പാല്, ഇത് അട, 3 കപ്പ് പഞ്ചസാര, ഒരു തുള്ളിപ്പ്. ഇത് നമ്മുടെ സ്പെഷ്യൽ സാധനം. എന്തുട്ടാന്നറിയാമോ? പശുവിൻ്റെ നെയ്യ്, നല്ല നെയ്യായിരിക്കും. ആദ്യം ചെയ്യേണ്ടത് ഈ അട ചൂടുവെള്ളത്തിലിട്ട് വേവിച്ചു കൊടുക്കണം. കുക്കറിലിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെറുതെ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ആക്കിയാൽ മതി കേട്ടോ. പാല് നമുക്ക് തിളപ്പിച്ചെടുക്കാം. പാലൊന്ന് പതുക്കെ ചൂടാവട്ടെ കേട്ടോ. വിഹാര ഉണ്ടാക്കി കഴിയുമ്പോൾ കുറച്ച് വയസ്സ് നമുക്ക് തന്നെ കേട്ടാ. അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ലല്ലോ, എനിക്ക് തന്നെ തയ്ക്കുമെന്ന് അറിയാൻ പാടില്ല. ഒരു ഓണപ്പാട്ട് പഠിക്കടാ. പത്താഴുപ്പയ നെല്ല് നിറച്ചേ കുഞ്ഞാറ്റക്കിളിയെ, പടത്തിനോരത്ത് തുമ്പ ചിരിച്ചേ കുഞ്ഞാറ്റക്കിളിയെ, ആ പമ്പത്തിന് തിരുവോണത്തിന് നീയും പോന്നോളും, തുഷ നിലയിട്ട് കുത്തരിച്ചാൽ സദ്യവളം വീടാം, സദ്യവളം വീടാം, ചിന്തക ചിന്തക തെയ്യം തരും, തെയ്യം തരാരോ, ചിന്തക ചിന്തക തെയ്യം തരും, തെയ്യം തരാരോ. ഓൺലൈൻ ക്ലാസ്സിൽ വേണ്ടി പഠിച്ച പാട്ടാണിത്. ഞാൻ ഒരു പാട്ടും പാടി എനിക്ക് സമ്മാനം ഇപ്പം കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടായി. നെയ്യിട്ട് കൊടുത്തിട്ടുണ്ട്. ത്രീ കപ്പ് പഞ്ചസാര. ഇതെല്ലാം കൂടി മൊത്തം എടുത്ത് കുറച്ച് കുറച്ചായിട്ട് ഇടണം. ഞാൻ 3 കപ്പ് പഞ്ചസാര ഇട്ടുണ്ട്. നമ്മളെ നല്ല മധുരം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് മധുരം ഇഷ്ടമല്ലേ? ഇതൊക്കെ ഇഷ്ടമാണോ? അതേ മധുരം തിന്നണ്ടാട്ടാ. അല്ലോടും ചാപ്പത്തരക്കുണ്ട്, കടക്കുണ്ട്, അടക്കുണ്ട്, കണ്ടക്കുണ്ട്. പതക്കെ പതക്കെ വന്ന് പറ്റി വരട്ടെ. എന്നാൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടെടുക്കട്ടെ. ടേസ്റ്റൊക്കെ അപ്പം ലെവലാവും. ചട്ടും തട്ടാന്നിതാ. ഇത് പതക്കെ ഇളക്കി കൊടുക്കണം. പാലിൻ്റെ നെയ്യിൻ്റെ നല്ല സ്മെല്ലുണ്ട്. എന്താ ഒരു കഥ പറഞ്ഞേ, എനിക്ക് ഉറങ്ങാനാ. നിങ്ങൾക്കെല്ലാവർക്കും ഓണത്തിൻ്റെ കഥ കേൾക്കണ്ടേ? ആ ഞാൻ പറയാം. ഞാൻ എൻ്റെ കഥ കേൾക്കുമ്പോഴേക്കും ഈ പാല് ഇവിടെ വറ്റട്ടെ. ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിൻ്റെ പേരായിരുന്നു മഹാബലി. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു മഹാബലിനെ. നല്ല രാജാവായിരുന്നു, എന്ത് ചോദിച്ചാലും കൊടുക്കും. അപ്പോൾ ഒരു ദിവസം ഉണ്ടല്ലോ വാമൻ വന്ന്, ആ വാമൻ പറഞ്ഞ് 3 അടി മണ്ണ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല രാജാവായതുകൊണ്ട് എന്താ എടുത്തോന്ന് പറഞ്ഞു. അപ്പം ഒരു കാല് എടുത്ത് ചവിട്ടിയോടുകൂടി ഭൂമി മൊത്തം എടുത്തു. അപ്പം രണ്ടാമത്തെ കാല് വെച്ചപ്പോൾ ആകാശം മൊത്തം എടുത്ത്. അപ്പം മൂന്നാമത്തെ കാല് ചവിട്ടാൻ പോയപ്പോൾ മൂന്നാമത്തെ കാല് ഞാൻ എവിടെ വെക്കുമെന്ന് ചോദിച്ചു. അപ്പം മഹാബലി പറഞ്ഞു എൻ്റെ തലയിൽ വെച്ചോന്ന് പറഞ്ഞു. അപ്പോൾ മഹാബലിനെ ചവിട്ടി പാതാളത്തിലേക്ക് ഇട്ട്. പാതാളത്തിലേക്ക് ചവിട്ടിടുന്നതിന് മുമ്പ് എനിക്ക് എല്ലാവരുടെയും കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ഓണത്തിന് വന്നോന്ന് പറഞ്ഞു. അപ്പോൾ ഓണത്തിന് വന്നപ്പോൾ അതാണ് ഓണത്തിൻ്റെ കഥ. നമുക്ക് എല്ലാവർക്കും മനസ്സിലായോ? നമ്മൾ നേരത്തെ അട കാണിച്ചില്ലേ, വേവിക്കാൻ വെച്ച അടയില്ലേ, അതാണ് ഈ അട. നമുക്ക് ആ അട നമ്മളിപ്പോൾ ക്രീം പോലെ ആക്കിയേക്കണം, അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. പിന്നെ നല്ലോണം നല്ലോണം ഇളക്കിയിട്ടുണ്ട്. ഈ ടൈമിൽ ഞാൻ കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാ സ്ഥലത്തും പിടിക്കുന്നുണ്ട്. ഈ അട ഇനി കുറച്ച് നേരം ഈ പാടി കിടന്ന് വേവട്ടെ. അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഹാപ്പി വേണം. ഇത് ഫിനിഷ് ചെയ്യട്ടെ.